हम तेरे बिन अब रह नहीं सकते तेरे बिना क्या നമ്മളിന്നൊരു സ്ഥലത്ത് പോയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്നൊരു പോപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. ആ കടയുടെ ഒരു ഉദ്ഘാടനം ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ അതിനൊക്കെ പോയപ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ താരമായ ആ ലക്ഷ്മി നക്ഷത്ര ചേച്ചിയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. നമ്മുടെ പൊന്നാനി ചന്തപ്പടിയിലാണ് വന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മുടെ പൊന്നിന്റെ നാട് പൊന്നാനി അവിടെയാണ് വന്നത്. അപ്പൊ നേരെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോയാ. കേരളത്തിന്റെ സ്വന്തം അവതാരികയെ പൊന്നാനിക്കാർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ആൻഡ് വി ഓൾസോ വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ്. എനിവേ ലക്ഷ്മി, നമുക്ക് ഇവരോട് രണ്ടു വാക്ക് സംസാരിക്കാം അല്ലേ? ജയുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വലുതായെങ്കിലും ഇഞ്ചു കുട്ടികളുടെ മനസ്സാണ് എനിക്കുന്നത്. നിങ്ങൾ പലരും പറയാറുണ്ടല്ലേ, സത്യല്ലേ? അതുകൊണ്ട് തന്നെ പോപ്പീസിന്റെ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് എനിക്ക് പൊന്നാനിയിൽ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം പോപ്പീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതത്വവും അതുപോലെ തന്നെ സ്നേഹവും ശാലിച്ചിട്ടാണ് ഓരോ പ്രൊഡക്ട്സിന്റെ മെയ്ഡ് എന്ന് പറഞ്ഞാലും. സോ പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പപ്പീസ് നിങ്ങൾക്ക് സ്വന്തമാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇനി ഒന്ന് പരിചയപ്പെടുത്തണം. എന്നെ അറിയാത്തവർ എത്ര പേരുണ്ടതില്? ആരല്ലേ, എനിക്ക് മാത്രം ഇടിച്ചോ. അപ്പോ ഒരുപാട് സന്തോഷം. ഇവിടെ ഞാൻ വന്നപ്പോഴും എല്ലാവരും ആരും ലക്ഷ്മിയെ വിളിക്കണം വിട്ടില്ല. ചിന്നോടായിരുന്നു ഭയങ്കര അധികാരത്തോടുകൂടി വിളിച്ചിരുന്നത്. കേക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും വിളിക്കുന്ന ഒരു പേര് എത്രയധികം ആൾക്കാരെ വിളിക്കുക. അതും പൊന്നാനിയിൽ വന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന പോലെ നിങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഒരുപാട് കുഞ്ഞും അവളൊക്കെ ഉണ്ട്. അപ്പോ എല്ലാവരും പറയാനുള്ളത് സ്നേഹവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും ഒക്കെ ചാലിച്ചിട്ടുള്ള എന്താ പറയുക, ഒരുപാട് ബേബി ക്ലോത്തിംഗ് ആണെങ്കിലും ബേബി പ്രൊഡക്ട്സ് ആണെങ്കിലും ഇനി പോപ്പീസിന് സ്വന്തം ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ, അതായത് ഹബീബ് റഹ്മാൻ, അങ്ങനെ കുറെ മുഖങ്ങൾ എനിക്ക് കാണാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ശരിക്കും പൊന്നാനി ശരിക്കും വളരെയധികം അറിയുന്ന ജനറായിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒരു നാടാണ്. സോ ആഷിഫ് ഭായിയോട് പറയാനുള്ളത് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. കാരണം പോപ്പീസിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സോ വീണ്ടും ഇവിടെയും നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ആൻഡ് ഷണം സ്വീകരിച്ചു വ്യക്തികളെ എത്തിയിട്ടുണ്ട്, അവരോടൊക്കെ ഒരു വലിയ നന്ദി പറയുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും ഔപചാരികമായിട്ട് നമ്മുടെ പൊന്നാനിയിൽ നമ്മുടെ പോപ്പീസിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു എന്ന് ഔപചാരികമായിട്ട് പറയുകയാണ്. കുറെ നേരമായി നിങ്ങൾ വന്നിട്ടെന്ന് അറിയാം, അത് നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Once again, on behalf of Poppy's Baby Hair Wigs, the thousands here, wacky to you. And even the biggest of നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ ശിവദാസ് അധ്വൻ സർ രണ്ടു വാക്ക് സംസാരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ ദിവസം അതിൽ എത്തിച്ചേർന്നിട്ടില്ല. ഒരു നമ്മുടെ സ്വന്തം, യെസ് പൊന്നാനിക്ക് സ്വന്തമായി പോപ്പീസ് ബേബി കെയർ മാറിയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് ഈ ഒരു ഷോപ്പിൽ ഓണറായ ആഷിഫ് ഒരുപാട് നാളത്തെ അദ്ദേഹത്തിന് കൊണ്ട പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പോപ്പീസ് ബേബി കെയർ ഇനി പൊന്നാനിക്ക്. പൊന്നാനിയിലെ ചില കലാകാരന്മാർ ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കി ഒരുപാട് പേരായിട്ട് ഈ ഒരു വെയിലത്ത് ലക്ഷ്മിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അസലായിട്ട് വരച്ചിട്ടുണ്ട് ഒരു കുക്കി കുട്ടിക്കാണ്. യെസ്, എന്താണ് ലക്ഷ്മിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. യെസ്, വി ഓൾ ആർ
Thank you, Meenaksh. Thank you so much. Yes, Lakshmi, yes, Nikita, and the little hour in the Kanaka life. So, please, baby, get in there. Take a thing, some more like a third in the Kanaka. So, Lakshmi, number shop, no, like here, so I don't say no. Yes. ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് കുഞ്ഞുടുപ്പാണെങ്കിലും അതുപോലെ തന്നെ ബേബി കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും എന്തും ഇനി വളരെ റീസണബിൾ. നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയോ എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾ നാരികയായ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരിക്കൽ കൂടി അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇനി വേറെ വീഡിയോ നമുക്ക് പിന്നെയും കാണാം. ബൈ.